നമസ്കാരം. പഞ്ചാബിൽ ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒന്നാണ് അമൃത്പാൽ സിംഗ് എന്ന ഖാലിസ്ഥാൻ ഭീകരൻ. ഇയാളെക്കുറിച്ചുള്ള നിരവധി ഊഹാപോഹങ്ങൾ നമ്മൾ കേട്ടു. ഇപ്പോഴതാ 5 ദിവസമായി പഞ്ചാബ് പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്ന ഖാലിസ്ഥാൻ സംഘടന വാരിസ് പഞ്ചാബ് ദേശ് സംഘടനയുടെ തലവൻ അമൃത്പാൽ സിംഗിന് വിദേശത്തു നിന്നും കണക്കില്ലാതെത്തിയ കോടിക്കണക്കിന് രൂപയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 35 കോടി രൂപയാണ് ഇയാൾക്ക് വിദേശത്തു നിന്നും ലഭിച്ചത്. ദിൽജിത്ത് കൽസി എന്നയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇത്രയും പണം ഖാലിസ്ഥാൻ നേതാവായ അമൃത്പാൽ സിംഗിന് ലഭിച്ചതായി അറിയാൻ സാധിച്ചത്. അമൃത്പാൽ സിംഗിന്റെയും ഭാര്യ കിരൺദീപ് കൗറിന്റെയും അമൃത്പാൽ സിംഗിന്റെ അച്ഛൻ തസേം സിംഗിന്റെയും അക്കൗണ്ടുകൾ പരിശോധിക്കുകയാണ്. പണം വാരിക്കോരി ചെലവാക്കുന്നതിനാലാണ് അമൃത്പാൽ സിംഗിന് ഇത്രയധികം അനുയായികൾ ഉണ്ടായത്. ആഡംബര വാഹനങ്ങളും ധാരാളമുണ്ട് ഇയാൾക്ക്. യു കെയിൽ താമസക്കാരിയായിരുന്ന ഭാര്യ വിവാഹത്തിന് ശേഷം പഞ്ചാബിൽ താമസമാക്കുകയായിരുന്നു. അമൃത്പാൽ സിംഗ് പണം വലിച്ചെറിഞ്ഞ നിരവധി SUV കളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും വാങ്ങിയതായി അറിയാൻ സാധിച്ചു. യുവാക്കളെ പണം കൊടുത്ത സംഘടനയിലേക്ക് ആകർഷിച്ച് പഞ്ചാബിലെ ക്രമസമാധാനം തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് അറിയാൻ കഴിയുന്നത്. 5 ദിവസമായിട്ടും അമൃത്പാൽ സിംഗിനെ പിടികൂടാനായിട്ടില്ല. അതേസമയം ഇദ്ദേഹത്തിന്റെ അനുയായികളെ മുഴുവൻ അകത്താക്കി കഴിഞ്ഞു. എന്തായാലും ഖാലിസ്ഥാൻ വാദത്തിന്റെ പേരിലുള്ള തീവ്രവാദത്തെ ഇനിയും കയറൂരി വിടാനാകില്ല എന്ന കർശന നിലപാടിലാണ് കേന്ദ്രം. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോലെ അമിത്ഷായും വധിക്കപ്പെടുമെന്ന രീതിയിൽ ഭീഷണി ഉയർത്തിയ നേതാവായ അമൃത്പാൽ സിംഗിനെ ഇനിയും അനിയന്ത്രിതമായി വളരാൻ അനുവദിച്ചാൽ അത് പഴയ ഭിന്ദ്രൻവാലയുടെ സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന സംശയം കേന്ദ്രത്തിനുണ്ട്. പാക് ചാര സംഘടനയായ ISI യുടെ ദുബായിലെ ശാഖയുമായാണ് അമൃത്പാൽ സിംഗ് ബന്ധപ്പെടുന്നത് എന്നാണ് സംശയിക്കുന്നത്. യുവാക്കളെ മതത്തിന്റെ പേരിൽ ആകർഷിക്കാനാണ് ISI അമൃത്പാൽ സിംഗിനോട് ആവശ്യപ്പെടുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം അമൃത്പാൽ സിംഗിന്റെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അതിനാൽ വിമാനമാർഗം രാജ്യം വിടുക അസാധ്യമാണ്. അതിനാൽ തന്നെ റോഡ് മാർഗം ഇയാൾ നേപ്പാളിലേക്ക് കടക്കാനാണ് സാധ്യത എന്നാണ് പോലീസിന്റെ നിഗമനം. ഇത് തടയാനായി ഉത്തരാഖണ്ഡ് പോലീസാണ് നേപ്പാൾ അതിർത്തിയിൽ കർശന പരിശോധന നടത്തിവരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.